ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് പരീക്ഷയില്ല, ജസ്റ്റ് ടെലിഫോണിക് ഇന്റർവ്യൂ ആയി. ഇപ്പൊ താൽക്കാലികമായിട്ട് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ മിനിമം 10-ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന, ജസ്റ്റ് നമ്മൾ മെയിൽ വഴി ആദ്യം നമ്മുടെ അവരൊരു ഫോം തന്നിട്ടുണ്ട്, ആ ഫോം ഫില്ല് ചെയ്ത് അയക്കാണ് വേണ്ടത്. ഇപ്പൊ താല്പര്യമുള്ള യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ ഇത് അപേക്ഷ സമർപ്പിക്കാം. കാരണം കുറച്ച് ദിവസം കൂടി 7/5/2021 അവസാന തീയതി, അതിനു മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കണം. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് അപേക്ഷിക്കാം. അതുപോലെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതായാലും ഈ സൗത്ത് ഈസ്റ്റ് റെയിൽവേന്റെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ, താൽക്കാലികമായിട്ടുള്ള ഈ ഒരു വിജ്ഞാപനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പൊ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി വിവിധ തസ്തികകളിലേക്ക് കോൺട്രാക്ട് ബേസിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് നേഴ്സ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് 20 വേക്കൻസി ഉണ്ട്. ഡ്രസ്സർ 5 വേക്കൻസി, ഹോസ്പിറ്റൽ അറ്റൻഡന്റ് മെയിൽ 6 വേക്കൻസി, ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ഫീമെയിൽ അല്ലെങ്കിൽ ആയ 7 വേക്കൻസി, ഹൗസ് കീപ്പിംഗ് അസിസ്റ്റന്റ് 15 വേക്കൻസി. അങ്ങനെ മൊത്തം 53 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ജസ്റ്റ് മെയിൽ വഴി അപേക്ഷ സമർപ്പിക്കണം. 7/5/2021 മുമ്പ് തന്നെ ഇത് അപേക്ഷ സമർപ്പിക്കാൻ മറക്കാതിരിക്കുക. ഇപ്പോൾ ഇതിലേക്ക് ക്വാളിഫിക്കേഷന്റെ കാര്യം, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ്, റെമ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് നേഴ്സ് 20 വേക്കൻസിയിലേക്ക് 44,900 വരെ ആയിരിക്കും ശമ്പളം. അതിലേക്ക് 20-40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 3-ഇയർ കോഴ്സ് ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ഫ്രം എ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദി ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഉള്ള ആൾക്കും അപ്ലൈ ചെയ്യാം. പിന്നെ OT അസിസ്റ്റന്റ് ഡ്രസ്സർ എന്ന് പറഞ്ഞ ഒഴിവാണ്, 5 വേക്കൻസി ഉണ്ട്. 19,900 ആയിരിക്കും ശമ്പളം ഉണ്ടായിരിക്കുക. 18-33 ഏജ് ലിമിറ്റ്. അതിലേക്ക് മെട്രിക്കുലേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ HSC പാസ് ആയിരിക്കാം. അതുപോലെ തന്നെ ഡ്രസ് ഇതിൽ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡ്രസ്സിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയും അതും കൂടി വേണം. പിന്നെ ഹോസ്പിറ്റൽ അറ്റൻഡന്റ് 6 വേക്കൻസിയിലേക്ക് 18,000 രൂപ ആയിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ. 10-ാം ക്ലാസ് അല്ലെങ്കിൽ IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 33 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ഫീമെയിൽ സെയിം ശമ്പളം, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനുമാണ് വരുന്നത്. ശമ്പളം 18,000, ക്വാളിഫിക്കേഷൻ SSLC മെട്രിക്കുലേഷൻ ഉണ്ടായിരിക്കുക. ഏജ് ലിമിറ്റ് 18-33. പിന്നെ വരുന്ന ഹൗസ് കീപ്പിംഗ് അസിസ്റ്റന്റ് ആണ്. 15 വേക്കൻസിയിലേക്ക് 18,000 രൂപ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. അതിലേക്ക് 10-ാം ക്ലാസ് അല്ലെങ്കിൽ IT ഉണ്ടായിരിക്കാം. 18-33 അതിലേക്ക് പറയുന്ന ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഡീറ്റെയിൽസ്. അപ്പൊ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏജ് പ്രൂഫ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങളിവിടെ SRD POARDA@gmail.com എന്ന് പറയുന്ന മെയിൽ IDയിലേക്ക് 7/5/2021 മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. താഴെ ഇതിന്റെ അപേക്ഷാ ഫോം കൊടുക്കുന്നുണ്ട്, ആ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം ഫില്ല് ചെയ്താണ് നിങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇന്റർവ്യൂ പറയുന്നത് ടെലിഫോണിക് അല്ലെങ്കിൽ ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അറിയിക്കുന്നത് നിങ്ങൾ കൊടുത്ത ആ മൊബൈലിലോ ഇമെയിൽ വഴിയോ ആയിരിക്കും നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അവൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് അയക്കാണ് വേണ്ടത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, തീർച്ചയായും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതന്നെയായിരിക്കും. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.